हाई फ्रेंड्स एल्लावर्क्कुम सिनीस किचन मेमरीस स्वागत പ്രമേഹമുള്ളവർക്ക് ഏറ്റവും സംശയമുള്ളത് ഭക്ഷണകാര്യത്തിലാണ്. മധുരം കഴിക്കാമോ, പഴങ്ങൾ കഴിക്കാമോ എന്നീ തുടങ്ങിയ പല സംശയങ്ങളും ഷുഗർ ഉള്ളവർക്കുണ്ട്. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഷുഗർ ഉള്ളവർക്ക് വാഴപ്പഴം, നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം കഴിക്കാമോ എന്നത്. നമ്മൾ മലയാളികളുടെ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫലമാണ് ഏത്തപ്പഴം. ഈ ഏത്തപ്പഴം ഷുഗർ ഉള്ളവർക്ക് കഴിക്കാമോ, കഴിക്കാമെങ്കിൽ എങ്ങനെ കഴിക്കണം എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. തുടങ്ങുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമാണ് പറയുന്നത്, അതുകൊണ്ട് വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഷുഗർ ഉള്ളവർക്ക് ഏത്തപ്പഴം നല്ലതാണോ എന്നതിനെക്കുറിച്ചറിയാം. നേന്ത്രപ്പഴം അഥവാ വാഴപ്പഴം എന്നിവയിൽ മധുരം ധാരാളമുണ്ട്. എന്നാൽ പഴങ്ങൾക്ക് മധുരം കൊടുക്കുന്നത് ഫ്രക്ടോസ് എന്ന നാച്ചുറൽ ഷുഗറാണ്. ഏത്തപ്പഴം അഥവാ നേന്ത്രപ്പഴത്തിൽ ഫൈബർ എന്ന് പറയുന്ന നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയ പഴമാണ് ഏത്തപ്പഴം. ഒരു മീഡിയം സൈസ് പഴത്തിൽ 112 കലോറിയും 3 ഗ്രാം ഫൈബറുമാണുള്ളത്. വൈറ്റമിൻ B6, മിനറൽസ്, പൊട്ടാഷ്യം, മാംഗനീസ്, ഫൈബർ, കാർബോഹൈഡ്രേറ്റ് എന്നിവയാൽ സമ്പുഷ്ടമാണ് ഏത്തപ്പഴം. പഴമെന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം മാത്രമല്ല, എല്ലാത്തരം വാഴപ്പഴത്തിലും ഇത്രയും പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പ്രമേഹമുള്ളവർക്ക് ഏത്തപ്പഴം അഥവാ വാഴപ്പഴം കഴിക്കാവുന്നതാണ്. വാഴപ്പഴത്തിലടങ്ങിയിരിക്കുന്ന എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കുന്നതിനെ വാഴപ്പഴം കഴിക്കുന്നതിൽ തെറ്റില്ല. പ്രമേഹമുള്ളവർ വാഴപ്പഴം അഥവാ ഏത്തപ്പഴം കഴിക്കുന്നത് മൂലം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതായത് ഷുഗർ ഉള്ളവർക്കും ചിലപ്പോൾ BP ഉണ്ടാകും. വാഴപ്പഴത്തിൽ പൊട്ടാഷ്യം കൂടുതലും സോഡിയം കുറവുമാണുള്ളത്. വാഴപ്പഴം അഥവാ ഏത്തപ്പഴം കഴിക്കുന്നത് വഴി BP കൂടുതലുള്ളവർക്ക് BP കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന നല്ലൊരു ഭക്ഷണമാണ് ഏത്തപ്പഴം അഥവാ വാഴപ്പഴം. ഈ പഴം ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് നിലനിർത്തുന്നതിനും വിഷാംശങ്ങളെ അകറ്റി ഹൃദയാഘാതം, ഹൃദയസ്തംഭനം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും വാഴപ്പഴം അഥവാ ഏത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഉദരത്തിൽ ആസിഡ് രൂപപ്പെടുന്നത് തടയുകയും ഇതുവഴി അൾസർ, ആസിഡിറ്റി എന്നിവ തടയുന്നതിനും വാഴപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ഫൈബർ ധാരാളമുണ്ടെന്ന് പറഞ്ഞു. ഫൈബർ മാത്രമല്ല പെക്റ്റിനും ധാരാളമുള്ളതിനാൽ മലബന്ധം എന്ന പ്രശ്നത്തിന് വാഴപ്പഴം കഴിക്കുന്നത് നല്ലൊരു പരിഹാര മാർഗമാണ്. ഷുഗർ ഉള്ളവർക്ക് ഉറക്കമില്ലായ്മ എന്ന പ്രശ്നമുണ്ടെങ്കിൽ ഈ പ്രശ്നം അനായാസം പരിഹരിക്കുന്നതിനും വാഴപ്പഴം അഥവാ ഏത്തപ്പഴം കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. വാഴപ്പഴത്തിൽ ഉയർന്ന അളവിലുള്ള ട്രിപ്റ്റോഫാൻ നമ്മുടെ തലച്ചോറിലെ സെറാട്ടോണിനായി രൂപാന്തരം പ്രാപിക്കുന്നതിലൂടെ മാനസിക നില മെച്ചപ്പെടുകയും നല്ല ഉറക്കം ലഭിക്കുകയും കൂടാതെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും വാഴപ്പഴം അഥവാ ഏത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പുരുഷൻ്റെ ലൈംഗിക ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിന് വാഴപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഉദരസംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല ദഹനത്തിനും വാഴപ്പഴം അഥവാ ഏത്തപ്പഴം ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ വാഴപ്പഴം കഴിക്കുന്നത് കൊണ്ട് ഇത്തരം ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഷുഗർ ഉള്ളവർ ഏത്തപ്പഴം അഥവാ വാഴപ്പഴം അധികം പഴുക്കാത്തത് വേണം കഴിക്കാൻ. എന്നുവെച്ചാൽ ഇടത്തരം പഴുത്ത പഴമാണ് കഴിക്കേണ്ടത്. അധികം പച്ചയുമല്ല അധികം പഴുത്തതുമല്ല എന്ന പഴം വേണം കഴിക്കാൻ. ഈ ഇടത്തരം പഴുപ്പിൽ നേന്ത്രപ്പഴമാണ് ഷുഗർ ഉള്ളവർക്ക് ഏറെ ആരോഗ്യകരം. ഇതിൻ്റെ കാരണം അധികം പഴുക്കാത്ത പഴം മെല്ലെയാണ് ദഹിക്കുന്നത്. അതുകൊണ്ട് പഴത്തിലെ മധുരം ഒറ്റയടിക്ക് രക്തത്തിൽ എത്താത്തതിനാൽ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് കൂടില്ല. അതുകൊണ്ട് ഷുഗർ ഉള്ളവർക്ക് എപ്പോഴും അധികം പഴുക്കാത്ത പഴം കഴിക്കുന്നതാണ് നല്ലത്. ഷുഗർ ഉള്ളവർ പഴം ഇടനേരങ്ങളിൽ വേണം കഴിക്കാൻ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏത്തപ്പഴമോ വാഴപ്പഴമോ കഴിക്കുന്നത് ഒഴിവാക്കണം. ഇനി ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുന്നവരുണ്ട്. എന്നാൽ പഴം പുഴുങ്ങി കഴിക്കുമ്പോൾ പെട്ടെന്ന് ദഹിക്കും. പക്ഷേ പഴത്തിലുള്ള വൈറ്റമിൻ C അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദഹനശക്തി കുറവുള്ളവരും ചെറിയ കുട്ടികൾക്കും പഴം പുഴുങ്ങി കൊടുക്കാവുന്നതാണ്. അല്ലാതെ ഷുഗർ ഉള്ളവരും ഇല്ലാത്തവരും ഏത്തപ്പഴം പുഴുങ്ങാതെ കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറെ ഗുണകരം. അടുത്തത് പച്ചക്കായയാണ്. പച്ചക്കായ കറി വെച്ച് ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്നതാണ്. പച്ചക്കായയിൽ പഴുത്ത പഴത്തിനേക്കാളും കൂടുതൽ ഫൈബറും പെക്റ്റിനും ധാരാളം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പച്ചക്കായ കറി വെച്ച് കഴിക്കുന്നതും ഷുഗർ ഉള്ളവർക്ക് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ ഷുഗർ ഉള്ളവർ ഈ പറഞ്ഞ രീതിയിൽ വേണം ഏത്തപ്പഴം അഥവാ വാഴപ്പഴം കഴിക്കാൻ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് സിനിസ് കിച്ചൺ മെമ്മറീസ്.